നമസ്കാരം പ്രിയപ്പെട്ട എസ് എൽ സി മച്ചാന്മാരെ മച്ചാത്തുകളെ. അപ്പോ എസ് എൽ സിയുടെ ഐ ടി പരീക്ഷയുടെ രണ്ടാമത്തെ ദിവസമായിരുന്നു അന്ന്. അപ്പോ ഇന്ന് തിയറി പരീക്ഷയും പ്രാക്ടിക്കൽ പരീക്ഷയും ഒക്കെ പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളോട് ഇന്നത്തെ ദിവസം പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു ചോദിച്ചപ്പോ അവർ പറഞ്ഞ ഉത്തരമാണ് ഈ ഒരു വീഡിയോ ഞാൻ നൽകുന്നത്. അപ്പൊ അതിനുമുമ്പ് ഒന്നിനൊരു കാര്യം പറയട്ടെ, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്തിട്ടുണ്ട്, ജോയിൻ ചെയ്യുക. കാരണം വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ഉപയോഗത്തെ പറ്റി അതുകൊണ്ടുണ്ടായ യൂസിനെ പറ്റിയിട്ട് ഈ വോയിസിൽ വിദ്യാർത്ഥി തന്നെ പറയുന്നുണ്ട്. അപ്പൊ അതിന് മുമ്പോടിയായി ഞാൻ തന്നെ ഒന്നുകൂടി ജസ്റ്റ് പറഞ്ഞതാണ്, ഉറപ്പായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പൊ ഇന്നലെ കുറച്ച് കമന്റുകൾ കണ്ടു, ഞാൻ പെൺപിള്ളാരുടെ വോയിസ് മാത്രമാണ് ഉൾപ്പെടുത്തിയത്, കോഴിയാണെന്നൊക്കെ ചോദിച്ചു. അതുകൊണ്ടൊന്നും അല്ല, ഇന്നലെ വോയിസ് അയച്ചതെന്നൊക്കെ പെൺകുട്ടികളാണ്, അതുകൊണ്ടാണ് ഞാൻ അവരുടെ വോയിസ് ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഇന്ന് ആൺകുട്ടികളും പെൺകുട്ടികളും വോയിസ് അയച്ചു തന്നിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ പരീക്ഷയുടെ എക്സ്പീരിയൻസ് അവർ പറഞ്ഞത് കേൾക്കാം. ഇപ്പോൾ ഓരോരുത്തരായിട്ട് പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് പ്ലേ ചെയ്യാം. ഇതെല്ലാം കേട്ടതിന് ശേഷം എൻ്റെതായിട്ടുള്ള ഈ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ള നിർദ്ദേശങ്ങൾ ഞാൻ പറയാം. ജസ്റ്റ് വോയിസ് കേൾക്കാം. പ്രാക്ടിക്കലൊക്കെ മോഡൽ എക്സാമിന്റെ സെയിം ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നെ തിയറി പറയുകയാണെങ്കിൽ ഇത് സാറ് തന്ന മോഡലില് കുറെ ക്വസ്റ്റ്യൻ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് സിമ്പിളായി തോന്നി എക്സാം, എനിക്ക് തിയറി മാത്രമേ ഇത്തിരി ഇതായിട്ട് തോന്നിയുള്ളൂ. ബാക്കി പ്രാക്ടിക്കല് എനിക്കൊക്കെ സിമ്പിള് ഇതാണ് കിട്ടിയത്, അപ്പൊ എനിക്ക് നന്നായി ചെയ്യാനും പറ്റിയിട്ടുണ്ട്. തിയറി മാത്രമാണ് ഇത്തിരി ടഫ് ആയിട്ടുള്ളൂ എനിക്ക് തോന്നിയുള്ളൂ, ബാക്കി പ്രാക്ടിക്കൽ ഒക്കെ സിമ്പിൾ ആയിരുന്നു. അപ്പോ നിങ്ങൾ വോയിസ് കേട്ടിരിക്കുന്നു, പ്രാക്ടിക്കൽ എക്സാം ബുദ്ധിമുട്ടിച്ചില്ല, തിയറി എക്സാം ചിലടുത്ത് ഇന്നലത്തെ അപേക്ഷിച്ച് എളുപ്പമായിരുന്നു പറയുന്നുണ്ട്. അതിന് എളുപ്പമാകാൻ കാരണം കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ പി ഡി എഫ് ഉള്ളതായത് വാട്സപ്പ് ഗ്രൂപ്പുകൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നു, എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കുന്നത്. അതുപോലെ തന്നെ മോഡൽ പരീക്ഷയ്ക്ക് ചോദിച്ച തിയറി പരീക്ഷയുടെ എല്ലാം എക്സ്പ്ലനേഷൻ ഒരു അധ്യാപികയുടെ വിദ്യാർത്ഥി തയ്യാറാക്കി കൊടുത്ത പി ഡി എഫ് നിങ്ങൾക്ക് ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ നൽകിയിരുന്നു. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് വാട്സപ്പ് ഗ്രൂപ്പിലെ പ്രാധാന്യത്തിൽ ഞാൻ തുടക്കം എടുത്തു പറഞ്ഞത്. അപ്പോൾ കൃത്യമായിട്ട് ഇനി പരീക്ഷയ്ക്ക് പോകുന്നവർ തിയറി പരീക്ഷ നല്ല രീതിയിൽ തന്നെ നോക്കി പോവുക, പ്രാക്ടിക്കൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വീഡിയോകളൊക്കെ നോക്കി പഠിച്ചുകൊണ്ട് പോവുക, ഉറപ്പായിട്ടും എ പ്ലസ് കിട്ടും. ഐ ടി പ്രാക്ടിക്കൽ ഹാളിൽ ടെൻഷൻ അടിച്ചുകൊണ്ട് പരീക്ഷ സമീപിക്കരുത്, സിമ്പിളായിട്ട് കോൺഫിഡൻസോട് കൂടിയിട്ട് പരീക്ഷ സമീപിക്കുക, എ പ്ലസ് ഉറപ്പാണ്.